സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് അന്ത്രയോസ്ലിഹായുടെ തിരുനാളാണ്. ആദ്യം വിളിക്കപ്പെട്ടവൻ പ്രോട്ടോക്ലേറ്റോസ്. പക്ഷേ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത സന്ദർഭങ്ങളിൽ സുവിശേഷങ്ങൾ അവനെ ഉൾച്ചേർക്കുന്നതായി കാണുന്നില്ല. പത്രോസും യാക്കോബും യോഹന്നാനും മാത്രമേ ഉള്ളൂ. സുവിശേഷങ്ങളിൽ ആദ്യ ഭാഗത്ത് ഈ രണ്ടു വീതമുള്ള സഹോദരന്മാർ പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഒരുപോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും അതിലേക്ക് വരും മുൻപ് ഒന്ന് വഴിമാറി സഞ്ചരിച്ചിട്ട് വരാം. ഒമിക്രോൺ വകഭേദത്തെ ലോകം ഭീതിയോടെ ഉറ്റുനോക്കുകയാണല്ലോ. തികഞ്ഞ അനിശ്ചിതത്വം. അക്ഷരമാലാക്രമത്തിൽ വകഭേദങ്ങൾക്ക് പേര് വരുന്ന കൂട്ടത്തിൽ ഒമിക്രോൺ ഇത്ര ഭീഷണമായത് ഒരു യാദൃശ്ചികത മാത്രം. ഒമിക്രോൺ എന്നാൽ ചെറിയ ഓ എന്നാണ് അർത്ഥം. ഗ്രീക്കിൽ വലിയ ഓയുമുണ്ട്. ഒമേഗ അന്ത്യാക്ഷരമാണത്. നാഥൻ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആൽഫായും ഒമേഗായുമാണ്. വെളിപാട് 1:8. ആദിയും അന്തവും. ഏഷ്യ 44:6. നമ്മുടെ നിയോഗങ്ങൾ ഒമേഗ തന്നെയായ അവസാന വാക്കിൽ സുരക്ഷിതമാണ്, ബന്ധിതവുമാണ്. അതുകൊണ്ട് ഒമിക്രോൺ നമ്മെ അവതാളത്തിലാക്കേണ്ട. നാഥൻ നമ്മുടെ അന്ത്യവിധിയാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. നാഥൻ നമ്മെ തന്നോളം പരിപൂർണത വരുത്തുവാൻ സഹായിക്കുന്നുവെന്നാണ്. അതുകൊണ്ടാണല്ലോ അവൻ്റെ വേദനകളുടെ കടന്നുകയറ്റത്തിനിടയിലും അവനെക്കുറിച്ച് പറയപ്പെട്ടത്, തനിക്കുള്ളവരെയെല്ലാം അവൻ അവസാനം വരെ സ്നേഹിച്ചുവെന്ന്. യോഹന്നാൻ 13:1. അവൻ്റെ ക്രൂശിൻ്റെ അരികിൽ നിന്ന് എല്ലാം കണ്ട ശ്ലീഹ തന്നെയാണ് ഇതെഴുതിയിരിക്കുന്നത്. എല്ലാം കണ്ടവൻ തന്നെ. ആ വിരചിതമായ വചനം നമുക്ക് വിശ്വാസകാരിയാകേണ്ടതിന്. യോഹന്നാൻ 20:31. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ തന്നെ വചനം മാംസം ധരിച്ചവൻ്റെ സ്നേഹത്തിൻ്റെ അങ്ങേത്തലയോളം അവനോടൊപ്പം ചെന്നവരാണ് അപ്പോസ്തലന്മാർ, അവൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളും വക്താക്കളും. ഞങ്ങൾ ഉദ്ധിതനായ കർത്താവിനെ കണ്ടു എന്ന പ്രഖ്യാപനമാണ് അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രഘോഷണം. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ആ പുതിയ ഉടമ്പടിയുടെ നിയമമാണ് ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൻ്റെ അതിരുകളോളം പോകുന്നത്, അതിരില്ലാതെ അവസാനം വരെ സ്നേഹിക്കാൻ. ഇന്ന് സങ്കീർത്തനം 19 പറയുന്നുണ്ട്, സൃഷ്ടി സൃഷ്ടിയോട് ദൈവമഹത്വം വിവരിക്കുന്നുവെന്ന്. ആകാശത്തിൻ്റെ വിധാനത്തിലുടനീളം ദൈവസ്പർശം തഴുകുന്നതുപോലെ അതരങ്ങളിൽ നിന്ന് ചെവിയിലേക്ക് ദൈവവചനം സൗമ്യമായി, ഭാഷണം പോലും കേൾക്കാനില്ലാത്ത വിധം സൗമ്യമായി ഒഴുകുകയാണ്. എന്നാൽ തടുക്കാനാവാത്ത വിധം ദൃഢമായ ഒരു പ്രവാഹവുമാണത്. ഇന്ന് റോമർക്ക് എഴുതിയ ലേഖനം 10:9-18 വരെ ശ്ലീഹ വിശ്വാസത്തിൻ്റെ ആധാരം ഉദ്ധിതനായ ക്രിസ്തുവാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അവനെ നാഥനായി ഏറ്റുപറയുന്നവനാണ് വിശ്വാസി. പക്ഷേ ഈ വിശ്വാസം എവിടെ നിന്ന് വരുന്നു? അത് കേൾവിയിൽ നിന്ന് വരുന്നു. കേൾവിയാകട്ടെ ഉദ്ധിതനെക്കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നും. വചനം മാംസമായവനെ കണ്ടും തൊട്ടും അവൻ്റെ സഹനമരണങ്ങൾക്ക് സാക്ഷിയായും ഉദ്ധാനശോഭയിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്ത അപ്പോസ്തലന്മാരുടെ പ്രഘോഷണത്തിൽ. സങ്കീർത്തനം 19 പറയും പോലെ സൃഷ്ടിയിൽ സൃഷ്ടികർത്താവ് പ്രഘോഷിക്കപ്പെടുകയാണ്. സൃഷ്ടി ശൂന്യമല്ല. സൃഷ്ടി ശൂന്യമല്ലാത്തതുപോലെ തന്നെ നാഥൻ്റെ ഒഴിഞ്ഞ കല്ലറയും ശൂന്യമല്ല. അവിടെ യുഗാന്ത്യത്തോളം നമ്മോടൊപ്പമുള്ള ഉദ്ധിതൻ്റെ കറതീർന്ന ഉറപ്പുണ്ട്. അവൻ അവിടെയില്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന ഉറപ്പ്. മത്തായി 28:6. അതുകൊണ്ട് വചനം ആഘോഷിക്കപ്പെടുന്ന കൂതാശകളിലും പ്രഘോഷണങ്ങളിലും എല്ലാം തന്നെ ഇന്നും നാഥൻ തൻ്റെ അചഞ്ചലമായ സാന്നിധ്യത്തിൽ നമ്മുടെ ഹൃദയദീപങ്ങളെ തീയണിയിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 19 മറുപാതി സൃഷ്ടിയെക്കുറിച്ചല്ല രക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത്. നവസൃഷ്ടി തന്നെയായ രക്ഷ. അത് ഉള്ളിൽ നറുതേൻ പോലെ രുചിക്കുന്ന വചനമായി മാറുന്നു. ചെവിയിലൂടെ കേട്ട വചനം ഹൃദയത്തിൽ മാംസം ധരിച്ച് അതിരത്തിലൂടെ തേനൂറുന്നതുപോലെ കിനിയണം. അതാണ് വിശ്വാസ പ്രഘോഷണം. അത് നമ്മുടെ നാഥനും കർത്താവുമായവനെ ഗാഢമായി ആലിംഗനം ചെയ്ത് ചുംബിക്കുന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അന്ത്രയോസും ഇതുപോലെ ഒരു പ്രഘോഷണം കേട്ടുകൊണ്ടാണ് നാഥനിലേക്ക് എത്തിയത്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപകൻ പറയുന്നത് കേട്ടിട്ട്. യോഹന്നാൻ 1:36. അവൻ അതിനെ തുടർന്ന് ചെന്ന് നാഥൻ വസിക്കുന്നത് എവിടെയെന്ന് കണ്ടു. 37-39 വരെ. എന്നിട്ട് വന്ന് പത്രോസിനോട് പറയുന്നു, ഞങ്ങൾ മിശിഹായെ കണ്ടു. 40. ആദ്യ ചുവടുകളിൽ തന്നെ സമുന്നതമായ അപ്പോസ്തോലിക തീക്ഷ്ണതയാണ് അന്ത്രയോസ് കാഴ്ചവെക്കുന്നത്.
അതുകൊണ്ട് തന്നെയായിരിക്കും അവന് നാഥന്റെ തൊട്ടടുത്ത് കാണാത്തത്. നാഥന്റെ ചുറ്റുപാടിൽ മാത്രമല്ല, അകലെ നിന്ന് പോലും ആളുകളെ കൂട്ടി അവൻ നാഥന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരെ നാഥന്റെ അടുത്തേക്ക് വഴിതെളിച്ചു കൊണ്ടുവരുവാൻ മിടുക്കനാണല്ലോ അന്ത്രയോസ്. മൂന്ന് സ്ഥലങ്ങളിൽ അവൻ്റെ സാന്നിധ്യം സുവിശേഷകന്മാർ പ്രത്യേകമായി കുറിക്കുന്നുണ്ട്. യോഹന്നാൻ 6:8-9 ഇത്തിരി അപ്പം കൊണ്ട് ഇത്രയും പേർക്ക് എന്ത് തികയാനാണ് എന്ന് ചോദിക്കുമ്പോൾ അവനിൽ വെളിവാകുന്ന നിഷ്കളങ്കമായ ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട്, നൈവ് റിയലിസം. പക്ഷേ അവിടെയുള്ളവർക്ക് മാത്രമല്ല, തിന്ന് തൃപ്തിയടഞ്ഞ് ഇനിയും 12 കുട്ട നിറയെ ബാക്കിയാകുകയാണ്. 12 കുട്ട 12 അപ്പോസ്തലന്മാരുടെ സൂചകവുമാണ്. മക്കൾക്ക് തിന്ന് തൃപ്തി വരുത്തിയതിനു ശേഷം നാഥൻ മറ്റുള്ളവർക്ക് നിറച്ചു കൊടുക്കുകയാണ് 12 കുട്ടകൾ. അന്ന് ഗ്രീക്കുകാരിയായ ആ സ്ത്രീയോട് നാഥൻ പറഞ്ഞതുപോലെ, Matthew 15:7, അപ്പക്കഷ്ണങ്ങളോ അവശിഷ്ടങ്ങളോ അല്ല, നല്ല ഒന്നാന്തരം അപ്പം തന്നെയാണിത്. കുട്ടകൾ ഒഴിഞ്ഞതല്ല, സൃഷ്ടി ഒഴിഞ്ഞതല്ലാത്തതുപോലെ, ഒഴിഞ്ഞ കല്ലറയും ശൂന്യമല്ലാത്തതുപോലെ നാം നേരത്തെ കണ്ടിരുന്നല്ലോ. ക്രിസ്തു എല്ലാത്തിലും നിറഞ്ഞ് കവിയുകയാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ അന്ത്രയോസ് പിൽക്കാലത്ത് ഗ്രീക്കുകാരുടെ അപ്പോസ്തലനായി മാറി എന്നതും ഇവിടെ സ്മരീയമാണ്. Matthew 13:1-4 ഭാഗത്ത് അന്ത്രയോസിനെ ചൂഴ്ന്നു നിൽക്കുന്നത് യുഗാന്ത്യ ചിന്തകളാണ്. ഇപ്പോൾ തല ഉയർത്തി നിൽക്കുന്ന മഹാദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വീഴുമെന്ന് നാഥൻ പറഞ്ഞത് മനസ്സിലാക്കാൻ അവന് സാധിക്കുകയാണ്. ദേവാലയം ഈ അടുത്ത കാലത്തെങ്കിലും വീഴില്ല എന്നത് ഒരു യാഥാർത്ഥ്യ ബോധമാണ്. പക്ഷേ ദൈവം എല്ലാം ഇളക്കി മറിക്കും എന്നത് യുഗാന്ത്യ ബോധവും. ആ ബോധ്യത്തിലേക്കാണ് അന്ത്രയോസ് കണ്ണു തുറക്കുന്നത്. Matthew 12:23 ഗ്രീക്കുകാർ നാഥനെ തേടി വരുമ്പോഴും മധ്യവർത്തിയാകുന്നത് അന്ത്രയോസാണ്. നാഥൻ പറയുന്നു തൻ്റെ മഹത്വത്തിനുള്ള സമയമായി എന്ന്. 1-2 ഗ്രീക്കുകാർ തന്നെ കാണാൻ വന്നു എന്നതുകൊണ്ടല്ല നാഥനിങ്ങനെ പറയുന്നത്. തൻ്റെ മരണത്താൽ ഗ്രീക്ക് സംസ്കാരത്തെ തന്നെ നാഥൻ പുണരും. ആ ജനത അവനെ ഹൃദയത്തിലേറ്റുകയും ചെയ്യും. അങ്ങനെ പത്രോസ് യഹൂദരുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചപ്പോൾ സഹോദരനായ അന്ത്രയോസ് ഗ്രീക്കുകാരുടെ അടുത്തേക്ക് പോയി. ഇന്നും റോമായിലെ പാപ്പായും കോൺസ്റ്റാന്റിനോപ്പോളിലെ പാത്രിയാർക്കീസും പരസ്പരം ആലിംഗനം ചെയ്യുമ്പോൾ പറയുന്നതുപോലെ, എൻ്റെ സഹോദരനായ പത്രോസ്, എൻ്റെ സഹോദരനായ അന്ത്രയോസ്.